കേരള പി എസ് സി നഴ്സിംഗ് ട്യൂട്ടറിന്റെ തേർഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇവിടെ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ നഴ്സിംഗ് ക്വസ്റ്റ്യൻസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് തുടങ്ങാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്യുറേറ്റ്ലി ഇൻഡിക്കേറ്റ്സ് ട്രൂ ലേബർ? കറക്റ്റ് ആൻസർ പ്രോഗ്രസീവ് ഡയലേഷൻ ഓഫ് സർവിക്സ്. പ്രോഗ്രസീവ് ഡയലേഷൻ ഓഫ് സർവിക്സ് അതായത് 4 സെന്റിമീറ്റർ മുതൽ ഡയലേഷൻ ഓഫ് സർവിക്സ് മുതൽ മീൻസ് ഓപ്പണിംഗ് ഓഫ് ദ സർവിക്സ്, ഓപ്പണിംഗ് ഓഫ് ദ ഓസ് എന്നൊക്കെ പറയും. ഒരു 4 സെന്റിമീറ്റർ തൊട്ട് ഒരു ട്രൂ ലേബർ ഇൻഡിക്കേറ്റ് ചെയ്തിട്ട് മാക്സിമം ഡയലേഷൻ മീൻസ് 10 സെന്റിമീറ്റർ ആണ്. അപ്പം ട്രൂ ലേബർ പെയിൻ, ട്രൂ ലേബർ എന്ന് പറയുമ്പം കൺട്രാക്ഷൻ കൂടിക്കൂടി വരുന്നു, അതായത് ഒരു 30 to 70 സെക്കൻഡ്സിൽ ലേബർ പെയിൻ വരികയും കൺട്രാക്ഷൻ റെഗുലർ ആയിട്ട് കൺട്രാക്ഷൻ വരികയും ചെയ്യുന്നു. ഫാൾസ് ലേബർ പെയിൻ ആണെങ്കിൽ ഇറഗുലർ കൺട്രാക്ഷൻസ് ആയിരിക്കും. അപ്പോൾ അത് ഒരു ഡെലിവറിയിലേക്കുള്ള ഒരു സാധ്യത അവിടെ തരികയാണ്. അപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്യുറേറ്റ്ലി ഇൻഡിക്കേറ്റ്സ് ട്രൂ ലേബർ എന്ന് പറഞ്ഞാൽ പ്രോഗ്രസീവ് ഡയലേഷൻ ഓഫ് സർവിക്സ് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പോളി സബ്സ്റ്റൻസ് അബ്യൂസർ സെയ്സ് ബ്ലൂ ബേർഡ്സ് മേക്ക് മീ ഗുഡ് ആഫ്റ്റർ സ്പീഡ്, വാട്ട് വിൽ ബി ദ നേഴ്സസ് ഇന്റർപ്രിട്ടേഷൻ? കറക്റ്റ് ആൻസർ ക്ലൈന്റ് അബ്യൂസസ് ആൻസിലോറ്റിക്സ് ആൻഡ് ആഫിറ്റാമിൻ, അതാണ് കറക്റ്റ് ആൻസർ. പോളി സബ്സ്റ്റൻസ് അബ്യൂസർ മീൻസ് ഹി മേ ടേക്ക് 3 or more substances ലൈക്ക് ആംഫിറ്റാമിൻസ്, ആൻസിലോറ്റിക്സ്, ഏതെങ്കിലും ഒപ്പിയോയിഡ് ഡ്രഗ്സ്, അപ്പോൾ അതായത് കൂടുതലായിട്ട് ഹെറോയിൻ, ആഷിഷ് അങ്ങനെയുള്ള സബ്സ്റ്റൻസുകളൊക്കെ യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പം മെയിനായിട്ട് ആൻസിലോറ്റിക്സ് അല്ലെങ്കിൽ ആംഫിറ്റാമിന് ഡ്രഗ് അഡിക്സിന് ദർ വിൽ ബി ഹാലുസിനേഷൻ, അതായത് നമ്മൾ അറിയാമല്ലോ അബ്നോർമൽ ആയിട്ടുള്ള സ്പീച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും കാണുക, ശബ്ദങ്ങൾ കേൾക്കുക, നമ്മൾ പറന്നു നടക്കുന്ന പോലെ അനുഭവിക്കുക. അപ്പം ഇയാളെ ബ്ലൂ ബേർഡ്സ് മേക്ക് മീ ഗുഡ് ആഫ്റ്റർ സ്പീഡ്, അങ്ങനെ ഒരു നീല പക്ഷികളുടെ ഒരു ഇതാണ് അയാൾ കണ്ടത്. അതായത് ക്ലൈന്റ് അബ്യൂസ് ആൻസിലറ്റിക്സ് ആൻഡ് ആംഫിറ്റാമിൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. Next question, skin and sclera of a baby born at night became yellow by the next day morning and serum bilirubin is 15 milligram per 100 ml. What should the nurse plan for dealing this? Correct answer, inform the physician and plan for exchange transfusion. PKS-ile hyperbilirubinemia aanu. മോർ ദാൻ 5 mg/100 ml ആണെങ്കിൽ തന്നെ അത് ഒരു ഹൈ ബിലിറൂബിൻ ലെവലാണ്. ദാറ്റ് മീൻസ് ഒരു 15 mg/100 ml അതുപോലെ തന്നെ സ്കിൻ സ്ക്ലെയർ യെല്ലോ കളറായി, നമ്മുടെ കണ്ണിൻ്റെ വെള്ളഭാഗം മഞ്ഞ, പൂർണ്ണമായിട്ടും മഞ്ഞ കളറാകുക, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൈയുടെ ഭാഗം, ഈ ഭാഗത്തൊക്കെ ഈ പാമ്പിൻ്റെ ഭാഗമൊക്കെ നല്ല യെല്ലോ കളർ വരികയാണെങ്കിൽ പ്രിപ്പയർ ഫോർ എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ. ഇൻഡിക്കേഷൻസ് ഓഫ് എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ വെൻ ഫോട്ടോതെറാപ്പി ഫെയിൽസ് ടു പ്രിവെന്റ് റൈസ് ഇൻ ബിലിറൂബിൻ ലെവൽ, ഹിമോലൈറ്റ് ഡിസീസ് ഓഫ് ന്യൂ ബോൺ, എ ബി ഒ ഇൻകംപറ്റബിലിറ്റി, ആർ എച്ച് ഇൻകോമറ്റബിലിറ്റി, സിവിയർ സെപ്സിസ്, സിവിയർ അനീമിയ കോസിങ് കാർഡിയക് ഫെയിലിയർ, പോയിസണിങ്. ഈ കേസുകളിലൊക്കെ നമുക്ക് എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാം. ഫോട്ടോതെറാപ്പി നമുക്കറിയാം 45 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം, അതുപോലെ കുഞ്ഞുങ്ങളുടെ കണ്ണ്, ഐ ആൻഡ് സ്ക്രോട്ടം ഏരിയ ഓൾസോ കവർ ടു പ്രിവെന്റ് ഡാമേജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈൽ കെയറിംഗ് എ പേഷ്യൻറ്റ് വിത്ത് ഇൻഫെക്ഷ്യസ് മോണോ ന്യൂക്ലിയോസിസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രിക്വേഷൻ ഷുഡ് ബി പ്രാക്ടീസ്ഡ് ടു പ്രിവെന്റ് സ്പ്രെഡ് ഓഫ് ഡിസീസ്? കറക്റ്റ് ആൻസർ, ഗുഡ് ഹാൻഡ് വാഷിംഗ് ടെക്നിക് ഒള്ളി. അപ്പോൾ ഇൻഫെക്ഷ്യസ് മോണോ ന്യൂക്ലിയോസിസ് എന്നുള്ളത് സ്പ്രെഡ് ചെയ്യുന്നത് നമ്മുടെ സലൈവയിലൂടെയാണ്, കോസ്ഡ് ബൈ എപ്സ്റ്റീൻ ബാർ വൈറസ്. എപ്സ്റ്റീൻ ബാർ വൈറസ് പരത്തുന്ന രോഗമാണ് ഇൻഫെക്ഷ്യസ് മോണോ ന്യൂക്ലിയോസിസ്. ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിസ് ഈസ് 4 to 8 weeks. ഇൻക്യുബേഷൻ പീരീഡ് 4 to 8 weeks ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് കോളറ? കറക്റ്റ് ആൻസർ, വിപിയ കോളറ ക്യാൻ റിമെയിൻ ഇൻ ഐസ് ഫോർ 4 to 6 weeks ആൻഡ് മോർ. അതുകൊണ്ടാണ് പഴയ ആഹാര സാധനങ്ങൾ ഐസ് ഫ്രിഡ്ജിലൊക്കെ എടുത്തു വെച്ച് കേടുകൂടാതെ സൂക്ഷിച്ച ആഹാര സാധനങ്ങളിൽ 4 to 6 weeks കഴിഞ്ഞാലും ഈ കോളറ, വിപ്രിയ കോളറ ഉണ്ടാകും. അതുകൊണ്ടാണ് പഴകിയ ഫുഡ് ഐറ്റംസ് അതുപോലെ
കണ്ടാമിനേറ്റഡ് വാട്ടറിലൂടെയൊക്കെയാണ് കോളറ എന്ന അസുഖം പകരുന്നത്. ഇത് എപ്പിഡമിക് ആണ്, ബട്ട് ഈസ് ഓൺലി ആൻ എപ്പിഡമിക് എന്നുള്ളത് റോങ് ആൻസർ ആണ്. കറക്റ്റ് ആൻസർ വിബ്രിയോ കോളറ ക്യാൻ റിമെയിൻ ഇൻ ഐസ് ഫോർ 4 to 6 weeks. ഇപ്പൊ കോളറ അതുപോലെ ചിക്കൻ ഗുനിയ, മലേറിയ ഇതൊക്കെ എപ്പിഡമിക് ആയിട്ടുള്ള അസുഖങ്ങളാണ്. ഒരു പ്രത്യേക ഏരിയയിൽ ഒരു വർഷത്തിലെ ഒരു മാസത്തിൽ പ്രത്യേക ഏരിയയിൽ കാണുന്ന അസുഖങ്ങളാണ് ഇതൊക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ഷൻസ് ദാറ്റ് ഹാൾസ് ദ പ്രോഗ്രസ് ഓഫ് എ ഡിസീസ് ആൻഡ് ഇറ്റ്സ് ഇനിഷ്യൽ സ്റ്റേജ് മാനേജ്മെന്റ് പ്രിവെൻഷൻ ഓഫ് കോംപ്ലിക്കേഷൻ ഈസ് ടേംഡ് ആസ്. കറക്റ്റ് ആൻസർ സെക്കൻഡറി പ്രിവെൻഷൻ ആണ്. ഇപ്പൊ പ്രോഗ്രസ് ഓഫ് എ ഡിസീസ്, ഡിസീസ് നേരത്തെ ഐഡന്റിഫൈ ചെയ്തു ആൻഡ് മാനേജ്മെന്റ് നമ്മൾ കൊടുക്കുകയാണ്, സെക്കൻഡറി പ്രിവെൻഷൻ ആണ്. പ്രിമോർഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ ഒരസുഖം വരാതിരിക്കാൻ വേണ്ടി എക്സസൈസ് ചെയ്യുകയാണ്. ഇപ്പൊ ഒരു ആളുടെ നോ ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റിക്, ബട്ട് അഗെയിൻ ഹീസ് ഡൂയിങ് എക്സസൈസ് ടു കൺട്രോൾ ദ ഡിസീസ്, ടു പ്രിവെന്റ് ദ ഡിസീസ്, ദാറ്റ് ഈസ് പ്രിമോർഡിയൽ പ്രിവെൻഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൈമറി ഒബ്സർവേഷൻ ഓഫ് സൈൻസ് ഓഫ് ഇംപെൻഡിംഗ് കെർണിറ്ററസ് ഇൻ എ ന്യൂബോൺ ബേബി വിത്ത് ഹൈ ബിലിറൂബിൻ ഇൻക്ലൂഡ്. കറക്റ്റ് ആൻസർ ലെതർജി ആൻഡ് ലോസ് ഓഫ് മോറോ റിഫ്ലക്സ്. പ്രൈമറി ഒബ്സർവേഷൻ ഓഫ് സൈൻസ് ഓഫ് ഇംപെൻഡിംഗ് കെർണിറ്ററസ് ഇൻ ന്യൂബോൺ ബേബി. കെർണിറ്ററസ് മീൻസ് എക്സസീവ് ബിലിറൂബിൻ ലെവൽ, ദാറ്റ് മീൻസ് ഹൈപ്പർ ബിലിറൂബിനീമിയ കോസ് ബ്രെയിൻ ഡാമേജ്. ബ്രെയിൻ ഡാമേജ് ഉണ്ടാവും, ബ്രെയിൻ എൻസഫലോപ്പതി ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് കെർണിറ്ററസ്. സോ ദ ചൈൽഡ് മേ ഹാവ് കോമ, മേ ഗോ ഫോർ കോമ സ്റ്റേജ് ആൻഡ് ദർ മേ ബി സീഷേഴ്സ് ആൻഡ് ലെതർജി, ലോസ് ഓഫ് മോറോ റിഫ്ലക്സ്, ഹൈ പിച്ച്ഡ് ക്രൈ ആൻഡ് വെരി ഡിഫിക്കൽട്ടി ടു ബ്രസ്റ്റ് ഫീഡ്, ഇങ്ങനെയുള്ള കണ്ടീഷനിലാണ് കെർണിറ്ററസ് ഉണ്ടാകുന്നത്. മെയിൻ കോസ് എന്ന് പറയുമ്പോൾ എക്സസീവ് ബിലിറൂബിൻ ലെവൽ ഇൻ ദ ബോഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് പ്രൊമിനന്റ് ഫീച്ചർ ഇൻ കാറ്ററ്റോണിക് സ്കിസോഫ്രെനിയ ഈസ്. കറക്റ്റ് ആൻസർ മോട്ടോർ ആൻഡ് വൊളീഷണൽ ഡിസ്റ്റർബൻസ്. കാറ്ററ്റോണിക് സ്കിസോഫ്രെനിയ എന്ന് പറയുമ്പോൾ നമ്മളത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മോട്ടോർ ആക്ടിവിറ്റി. ദർ മേ ബി മെനി ടൈപ്സ് ഓഫ് കാറ്ററ്റോണിക് സ്കിസോഫ്രെനിയ, പല ടൈപ്പുകളുണ്ട്. അതിൽ മ്യൂട്ടിസം ഉണ്ട്, സ്റ്റൂപ്പർ അനങ്ങാതിരിക്കുക ഒരേ പൊസിഷനിൽ, വാക്സി ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഒരേ പൊസിഷനിൽ ലോങ് ടൈം, നമ്മൾ വിചാരിക്കും അത്രയും പൊസിഷനിൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ വിചാരിക്കും, അങ്ങനെയുള്ള പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യും. സ്റ്റൂപ്പർ ഉണ്ട്, അതുപോലെ കാറ്റോണിക് എക്സൈറ്റബിലിറ്റി ഉണ്ട്, പല ടൈപ്പുകളുണ്ട്. മോസ്റ്റ് കോമൺ സ്കിസോഫ്രേനിയ പാരനോയിഡ് സ്കിസോഫ്രേനിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ പ്രസിപിറ്റേറ്റ് അക്യൂട്ട് ഗൗട്ടി ആർത്രൈറ്റിസ്. കറക്റ്റ് ആൻസർ എക്സസ് ആൽക്കഹോൾ ഇൻടേക്. എക്സസ് ആൽക്കഹോൾ ഇൻടേക് ക്യാൻ പ്രസിപ്പിറ്റേറ്റ് അക്യൂട്ട് ഗൗട്ടി ആർത്രൈറ്റിസ്. ഗൗട്ടി ആർത്രൈറ്റിസ് മീൻസ് യൂറിക് ആസിഡ് ഡെപ്പോസിറ്റ്സ് ഇൻ അവർ ബോഡി ജോയിൻസ്. ദർ വിൽ ബി സിവിയർ പെയിൻ, റെഡ്നെസ്, സ്വെല്ലിങ്സ് ഇൻ ജോയിൻസ്. സോ ദ ഡയറ്റ് വിൽ ബി ലോ ഫാറ്റ് ഡയറ്റ്, അവോയ്ഡ് ഹൈ പ്യൂരിൻ ഫിഷ് ലൈക്ക് ആങ്കോവീസ്, ഷെൽ ഫിഷ്, സാഡ്നസ്, ട്യൂണ, ഇത്തരത്തിലുള്ള ഫിഷുകളൊക്കെ അവോയ്ഡ് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാനേജ്മെന്റ് ഓഫ് സിംറ്റമാറ്റിക് ഹൈപ്പോനട്രീമിയ ഈസ് ബൈ ദ ഇൻട്രാവീനസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ്. കറക്റ്റ് ആൻസർ 3% സൊല്യൂഷൻ ഓഫ് NSCL, ദാറ്റ് ഈസ് ഹൈപ്പർടോണിക് സൊല്യൂഷൻ. 3% സൊല്യൂഷൻ ഹൈപ്പർടോണിക് സൊല്യൂഷൻ ആണ്, ദാറ്റ് ഈസ് ദ മാനേജ്മെന്റ് ഓഫ് ഹൈപ്പോനട്രീമിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അൺഈക്വൽ സൈസ് പ്യൂപ്പിൾസ് ഇൻ ഇൻക്രീസിംഗ് ഇൻട്രാക്രാനിയൽ പ്രഷർ ഈസ് ഡ്യൂ ടു ദ പ്രഷർ എഫക്ട് ഓൺ. കറക്റ്റ് ആൻസർ തേർഡ് ക്രാനിയൽ നെർവ്, ഓൾഫാക്ടറി, ഒപ്റ്റിക്, ഒക്കുലോമോട്ടർ. ഒക്കുലോമോട്ടർ ആണ് തേർഡ് ക്രാനിയൽ നെർവ്. സോ അൺഈക്വൽ സൈസ് പ്യൂപ്പിൾസ് ഇൻ ഇൻക്രീസിംഗ് ഇൻട്രാക്രാനിയൽ പ്രഷർ ഈസ് ഡ്യൂ ടു ദ പ്രഷർ എഫക്ട് ഓൺ തേർഡ് ക്രാനിയൽ നെർവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനദർ നെയിം ഫോർ ആറ്റോണിക് സെർബ്രൽ പാൾസി CP ഈസ്. കറക്റ്റ് ആൻസർ സെർബല്ലർ സെർവൽ പാൾസി. സെർബല്ലർ സെർവൽ പാൾസി തന്നെയാണ് ആറ്റോണിക് സെർവൽ പാൾസി. ആറ്റോണിക് സെർവൽ പാൾസി ഓൾസോ കോൾഡ് ഹൈപ്പോട്ടോണിക് സെർവൽ പാൾസി അഫക്ട്സ് വേരിയസ് മസിൽസ് ഗ്രൂപ്പ്സ് ആൻഡ് മൂവ്മെന്റ്സ്. സീഷേഴ്സ്, വിഷൻ ഇമ്പെയർമെന്റ് വെരി കോമൺ. CP caused by a problem affects development of baby's brain.
Next question, the most common comorbid condition in children with bipolar disorder is? Correct answer, attention deficit hyperactive disorder. ADHD വളരെ കോമൺ ആണ്. ബൈപോളർ ഡിസോർഡർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിപ്രഷനും അതുപോലെ മാനിയയും മാറി മാറി വരികയാണ്. അപ്പൊ കുട്ടികളിൽ പ്രത്യേകിച്ചും ഒരു അഡോൾസെന്റ് ഏജിലാണ് സാധാരണയായിട്ട് കാണാറുള്ളത്. ഒരു 10-12 വയസ്സിന് ശേഷം ബൈപോളർ ഡിസോർഡർ യൂഷ്വലി ഡിപ്രഷൻ ആയിരിക്കും കോമൺ ആയിട്ട് കാണുക. ദർ വിൽ ബി ഹൈപ്പർ ആക്ടിവിറ്റി, ഇമ്പൾസിവിറ്റി ആൻഡ് ഓപ്പോസിഷണൽ ഡിഫിയന്റ് ഡിസോർഡർ, അതായത് ഒരു ഡിസോബീഡിയന്റ് ആയിട്ട് പെരുമാറുക. കുട്ടികൾ നമ്മൾ മുതിർന്ന ആളുകളൊക്കെ ഒരു ഡിസോബീഡിയന്റ് ആയിട്ട് പെരുമാറുന്ന ഒരു രീതിയാണ് ഓപ്പോസിഷണൽ ഡിഫിയന്റ് ഡിസോർഡർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇയർലിയസ്റ്റ് സൈൻ ഓഫ് ഫ്ലെബൈറ്റിസ് ഈസ്? കറക്റ്റ് ആൻസർ, എരിത്തിമ അറ്റ് ദ ആക്സസ് സൈറ്റ് വിത്ത് ഓർ വിത്തൗട്ട് പെയിൻ. ഫ്ലെബൈറ്റിസ് എന്ന് പറയുമ്പോൾ ദർ വിൽ ബി ഡാമേജ് ടു ദ വെയിൻ. സാധാരണ നമ്മൾ കാണുന്നത് ഒരു കാനൽ ഇടുന്ന സമയത്ത് ആ ഒരു വെയിന് പങ്ക്ചർ ആയിട്ട് ദർ വിൽ ബി സിവിയർ പെയിൻ, വാം ആൻഡ് റെഡ്നസ്. റെഡ്നസ് വാം ഒക്കെ ആദ്യം ഉണ്ടാവും. അതുപോലെ ഇയർലിയസ്റ്റ് സൈൻ എന്ന് പറയുമ്പോൾ എരിത്തിമ അറ്റ് ദ ആക്സസ് സൈറ്റ് വിത്ത് ഓർ വിത്തൗട്ട് പെയിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് ഈസ് നോട്ട് ആൻ എപ്പിഡോറൽ അനസ്തെറ്റിക്? കറക്റ്റ് ആൻസർ ഇൻ ദിസ് ഓപ്ഷൻ, ഫെന്റാനൈൽ. ഫെന്റാനൈൽ ഈസ് നോട്ട് അൻ എപ്പിഡോറൽ അനസ്തെറ്റിക്. ഫെന്റാനൈൽ ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്ന ഡ്രഗാണ്, അതുപോലെ സിവിയർ പെയിനിന് കൊടുക്കുന്ന ഡ്രഗാണ്. ഒപ്പിയോയിഡ് അനാൾജസിക്സ് ആണ് ഫെന്റാനൈൽ. ലിഗ്നോക്കെയിൻ ഹൈഡ്രോക്ലോറൈഡ്, അതുപോലെ ബുപ്പിവാക്കെയിൻ ഹൈഡ്രോക്ലോറൈഡ്, റിപ്രോവാക്കെയിൻ ഹൈഡ്രോക്ലോറൈഡ്, ഇതൊക്കെ എപ്പിഡോറൽ അനസ്തെറ്റിക് ആണ്. എപ്പിഡോറൽ അനസ്തേഷ്യ യൂഷ്വലി വി ആർ ഗിവിംഗ് എപ്പിഡോറൽ ഏരിയ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എപ്പിഡോറൽ മെഡിസിൻ ഇൻ ടു എപ്പിഡോറൽ സ്പേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻക്രീസ്ഡ് പി എച്ച്, ഇൻക്രീസ്ഡ് ബൈകാർബണേറ്റ്, ഇൻക്രീസ്ഡ് ഓർ നോർമൽ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ ആൻ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് അനാലിസിസ് ഇൻഡിക്കേറ്റ്സ്? കറക്റ്റ് ആൻസർ, മെറ്റബോളിക് ആൽക്കലോസിസ്. പി എച്ച് കൂടുക എന്ന് പറയുമ്പോൾ ആൽക്കലോസിസ് ആണ്, പി എച്ച് കുറയുക എന്ന് പറയുമ്പോൾ അസിഡോസിസ് ആണ്. ബൈകാർബണേറ്റ് കൂടുമ്പോൾ അത് മെറ്റബോളിക് ആണ്. നോർമൽ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ദാറ്റ് മീൻസ് മെറ്റബോളിക് ആൽക്കലോസിസ് ആണ്. ഇതിന് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് ഓഫ് ഒബ്സർവേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ ഫോർ ദ ബേബി ടു റിസീവ്സ് ഓക്സിജൻ ത്രൂ ഓക്സിജൻ ടെന്റ് ഈസ് റെക്ടൽ ടെമ്പറേച്ചർ. റെക്ടൽ ടെമ്പറേച്ചർ ആണ് മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് of observation of body temperature, that is rectal temperature. Next question, among the fetal blood vessels highest oxygen content is seen in? Correct answer, ductus venosus. Ductus venosus il aanu highest oxygen content ullathu. Ductus venosus sthithi cheyyunnathu from the umbilical artery, it will bypass the liver, but directly bypass cheyidittu ductus venosus ilekkaanu ഓക്സിജൻ എത്തുന്നത്. അപ്പം ഡക്ടസ് വീനോസസ് ദറ്റ് വിൽ കണക്ട് ദ ഇൻഫീരിയർ വീനക്കോവ, നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടിലേക്ക്, കുട്ടികളുടെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടിലേക്ക് ഓക്സിജൻ റിച്ച് ബ്ലഡ് ഡയറക്റ്റ് എത്തിക്കുകയാണ് ഡക്ടസ് വീനോസസ്, ദറ്റ് വിൽ ബൈപാസ് ദ ലിവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലൗഡി സി എസ് എഫ് ഒബ്റ്റെയിൻ ഇൻ ലംബർ പങ്ചർ ഇസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ്? കറക്റ്റ് ആൻസർ, ഇൻക്രീസ്ഡ് വൈറ്റ് ബ്ലഡ് സെൽ കൗണ്ട്. ക്ലൗഡി സി എസ് എഫ് ഒബ്റ്റെയിൻ ഇൻ ലംബർ പങ്ചർ ഇസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ഇൻക്രീസ്ഡ് ഡബ്ല്യു ബി സി. ഇപ്പൊ നോർമൽ സി എസ് എഫ് ക്ലിയർ ആണ്, അക്യൂട്ട് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിൽ ടർബിഡ് ആണ്, വൈറൽ മെനിഞ്ചൈറ്റിസ് ക്ലിയർ ആണ്, ട്യൂബർക്കുലർ മെനിഞ്ചൈറ്റിസ് സ്ലൈറ്റ്ലി ഒപ്പേക്ക്, വെബ് ഫോർമേഷൻ ഉണ്ട്, ഫംഗൽ മെനിഞ്ചൈറ്റിസ് ക്ലിയർ ആണ്, അക്യൂട്ട് സിഫിലിറ്റിക് ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബേസിക് ഇമോഷണൽ ടാസ്ക് ഓഫ് എ സ്കൂൾ ചൈൽഡ് ഈസ്? കറക്റ്റ് ആൻസർ, ഇൻഡസ്ട്രി. ബേസിക് ഇമോഷണൽ ടാസ്ക് ഓഫ് എ സ്കൂൾ ചൈൽഡ് ഈസ് ഇൻഡസ്ട്രി. ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ഇൻഫൻസി, ഓട്ടോണോമി വേഴ്സസ് ഷെയ്മ് ആൻഡ് ഡൗട്ട് ടോട്ട്ലർ, ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് പ്രീ സ്കൂൾ, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി സ്കൂൾ ഏജ്, ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ അഡോൾസൻസ്, ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ ഇയർലി അഡൽട്ട്ഹുഡ്,
general activity versus stagnation middle adulthood, integrity versus despair late adulthood. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഒന്ന് പഠിച്ചു വെക്കുക. അടുത്ത 25 ക്വസ്റ്റ്യൻസ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഫ്രണ്ട്സ്. താങ്ക് യു.